നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ, അരുന്ധതിയാണല്ലോ. അരുന്ധതി വരൂ, ഇരിക്ക്. നിങ്ങളൊക്കെ ഞങ്ങളെ മറന്നുപോയെങ്കിലും എനിക്ക് നിങ്ങളെ മറക്കാൻ പറ്റില്ലല്ലോ. അത് അരുന്ധതി ഇരിക്ക്. ഒന്നിരുന്നു പോയതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല ഐശ്വര്യെ. അന്ന് നടന്ന കാര്യങ്ങളില് ഞാനും ഐശ്വര്യം നിരപരാധികളാണെന്ന് അരുന്ധതിക്ക് അറിയാലോ. കല്ലറയിൽ അടക്കിയ കാര്യങ്ങൾ കുഴിച്ചെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനല്ല ഞാൻ വന്നത്. സ്നേഹത്തിൽ കഴിഞ്ഞുപോയവരാ ഞാനും വസുന്ധരയും ഐശ്വര്യയും ഒക്കെ. മറ്റുള്ളവരെ വിട്ടേക്ക്, നിങ്ങളോട് ഞാൻ എന്തിനു പടങ്ങണം? ഞാൻ അരുന്ധതിയെ എപ്പോഴും ഓർക്കാറുണ്ട്. അത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ നുണയാ. ഓർക്കുന്നുണ്ടായിരുന്നെങ്കില് ഒന്ന് ഫോൺ ചെയ്യാമായിരുന്നല്ലോ. അങ്ങനെയൊന്നും പറയല്ല അരുന്ധതി. അന്നത്തെ സംഭവത്തിന് ശേഷം അമ്മയ്ക്ക് അരുന്ധതിയെ വിളിക്കാൻ ഉള്ളിലൊരു വിഷമം ഉണ്ടായിരുന്നു. അതുപോട്ടെ, വിസ്മയക്ക് എന്തുണ്ട് വിശേഷം? എന്തു പറയാനാ, അവള് തകർന്നു പോയില്ലേ വസുന്ധരെ. എന്റെ കുഞ്ഞ് വെട്ടിയിട്ട വാഴ പോലെ ഒറ്റ വീഴ്ചയായിരുന്നു അന്ന് നാണം കെട്ട് വീട്ടിലെത്തിയപ്പോ. പിന്നെ ജലപാനം പോലും ഇല്ലാതെ ഒരു കൂവത്തണ്ട് പോലെ ഒരേ കിടപ്പായിരുന്നു മൂന്നാല് ദിവസം. വിസ്മയ ആക്കി അത്രയ്ക്ക് മോഹിച്ചതല്ലേ? മോഹിച്ചതൊക്കെ കാക്ക കുത്തി കൊണ്ടുപോകുമ്പോള് സങ്കടം ചെറുതല്ലല്ലോ. അവള് അത്രയ്ക്കൊന്നും അഖിലിനെ മോഹിച്ചിട്ടില്ലായിരുന്നു. അവനോടൊരു സഹതാപം തോന്നി എന്നുള്ളത് സത്യമാ. അതുകൊണ്ട് ഒരു ജീവിതം കൊടുക്കാമെന്ന് കരുതി അത്രേ ഉള്ളൂ. അല്ലേലും ഇക്കാലത്തെ സഹതാപത്തിനൊക്കെ എന്ത് വിലയുള്ളത്? കാര്യങ്ങൾ നമ്മുടെ പിടിയിന്ന് പോയി. അതാ അന്ന് കല്യാണം നടക്കാതെ വന്നത്. അതിനെന്താ, ഒന്ന് നാണം കെട്ടുമെന്ന് തൊഴിച്ചാൽ വിസ്മയക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. അവളിപ്പോ രണ്ടാം കെട്ടുകാരോടുള്ള സഹതാപമൊക്കെ നിർത്തി. പക്ഷേ വസുന്ധര ഇനി സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അവള് വസുന്ധരയെ കൊല്ലാൻ വരെ മടിക്കില്ല. ഇത് പറയുന്നത് GS അരുന്ധതിയാ. അല്ല, അവളില്ല ഇവിടെ. ഉണ്ട്, മുറിയിലുണ്ട്. അഖിലുണ്ടോ? ഇല്ല, അവൻ പുറത്തു പോയിരിക്ക. എനിക്ക് അവളെ ഒന്ന് കാണണം. അരുന്ധതി, ഹേയ്, തല്ലാനും കൊല്ലാനും ഒന്നും അല്ല കേട്ടോ. തല്ലിയാലും കൊന്നാലും ഞങ്ങൾക്കൊന്നുമില്ല. എന്താ അരുന്ധതിക്ക് അവളുമായിട്ട് ഇടപാട്? ഒരിടപാടുമില്ല, ബദ്ധശത്രുക്കളല്ലേ. വല്ല ചീത്ത പറയാനും വന്നതായിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.